Hi friends, ellavarkkum adanadel YouTube channel pudiyoru video like swagatham. Appo njan innu ningalude munpil vandirikkunnathu oru phalapradamaya video aayittanu. Adayithu ee kaalil undavunna muruva chadavakkile neerakke vekkarle. Appo angane undavunna neerakke onnu pattanulla oru soothrapani aayittanu njan vandirikkunnathu. Valare simple aanu enna nalla effective aanu nalla result kittunnayanu. Appo adu enganeyanu namukku kandittu varam. Adin munpayi ippo ningal ente video kaanunnavar subscribe cheyyadeyanu kaanunnengil theerchayum subscribe cheyyuka support cheyyuka. തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ നെക്സ്റ്റ് നടന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഉഴുന്നാണ് അതൊരു 3 സ്പൂൺ വേണം ഇപ്പോൾ ഞാൻ ഇവിടെ വലിയ സ്പൂൺ ഉപയോഗിച്ചാണ് ഉഴുന്ന് എടുക്കുന്നത് അങ്ങനെ ഈ ഉഴുന്ന് നന്നായിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ദേ ഇവിടെ ഉഴുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി നമുക്ക് വേണ്ടുന്നത് കോഴിമുട്ടയാണ് കോഴിമുട്ടയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുള്ളി വേണ്ട അതിൻ്റെ യെല്ലോ വേണ്ട കേട്ടോ അതിൻ്റെ ആ വൈറ്റ് മാത്രം മതി അപ്പോൾ ഞാനങ്ങനെ കോഴിമുട്ട പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട് ഒരു മുട്ടയുടെ വൈറ്റ് മാത്രം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ പക്ഷേ രണ്ട് മുട്ടയുടെ വൈറ്റ് വേണം കേട്ടോ ഇപ്പോൾ ഞാൻ ദേ ഉഴുന്നിൻ്റെ പൊടിയും ആ മുട്ടയുടെ വൈറ്റുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം ഞാൻ രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചു അതിൻ്റെ വൈറ്റും എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ കാലിലൊക്കെ പുരട്ടുമ്പോഴേ അങ്ങ് ഒഴുകിപ്പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരരുത് ഒരു പേസ്റ്റ് രൂപത്തിലേ ആകാവുള്ളൂ ഇവിടെ ഞാൻ 3 വലിയ സ്പൂൺ ഉഴുന്നെടുത്തുകൊണ്ടാണ് രണ്ട് മുട്ടയുടെ വൈറ്റ് ഉപയോഗിച്ചത് ചെറിയ സ്പൂണിനാണ് ഉഴുന്നെടുക്കുന്നതെങ്കിൽ ഒരു മുട്ടയുടെ വൈറ്റ് മതി കേട്ടോ ഉഴുന്നിൻ്റെ അളവെടുക്കുന്നതിനനുസരിച്ചാണ് മുട്ടയുടെ വൈറ്റ് എടുക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ ഞാൻ പപ്പയുടെ കാലിൽ ഇങ്ങനെ ഒരു മരക്കൊമ്പ് മുറിക്കുമ്പോൾ അതിൻ്റെ ഒരു പീസ് വന്ന് കാലിൽ വീണിട്ട് നീരടിച്ച് ചതഞ്ഞു അപ്പോൾ അത് നീരൊന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഫലപ്രദമായ വീഡിയോ ആയതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ നീരൊക്കെ പറ്റി അങ്ങനെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ നീര് വന്ന ഭാഗത്ത് നല്ല രീതിയിൽ കട്ടിക്ക് തേച്ച് കൊടുക്കണം അത് ഡെയിലി രണ്ട് വട്ടമെങ്കിലും ചെയ്യണം രാവിലെ വൈകിട്ട് അങ്ങനെ പിന്നെ ഇത് തേച്ച് കഴിഞ്ഞൊരു അരമണിക്കൂർ അല്ലേ ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഇത് കഴുകിക്കളയാവും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നീര് പറ്റാനുള്ളൊരു മരുന്നല്ലേ ഇത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഉഴുന്ന് പൊടിക്കുക അതിനകത്തേക്ക് മുട്ടയുടെ വെള്ളം ചേർക്കുക മിക്സ് ചെയ്യുക എവിടെയാണോ നീരുള്ളത് ആ ഭാഗത്തേക്ക് പുരട്ടി രണ്ട് നേരം അതായത് രാവിലെയും വൈകിട്ടും ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയിലും അങ്ങനെ ഏതെങ്കിലും രണ്ട് നേരം പുരട്ടി വയ്ക്കണം ആ നീര് പറ്റും ഉറപ്പായിട്ട് നീര് പറ്റും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി അങ്ങനെ എന്തെങ്കിലും വയ്യാകിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും നീരുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട ഇങ്ങനെ ചെയ്താൽ മതി ഇത് രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് പരീക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം